Namskaram. Tekkan Keralathil, Idathupakshathinte Uracha Kota ennum Parayappedunna Mandalamanu Attingal. Ikkuri, sitting MP, A. Sambath thanneyanu Matsarathinu Irangiyirikkunnathu. ഈ ഇടതു കോട്ട തകർക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നതാകട്ടെ മഹിളാ കോൺഗ്രസിന്റെ കരുത്തയായ നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്. അടുത്തിടെ സി പി എം വിട്ട ബി ജെ പിയിൽ ചേർന്ന ശ്രീമതി ഗിരിജാകുമാരിയാണ് ബി ജെ പി ഇവിടെ അംഗത്തിനിറക്കുന്നത്. ഏതായാലും ആറ്റിങ്ങലിൽ കടുത്ത പോരാട്ടം തന്നെയാണ് ഇക്കുറി നടക്കുന്നത്. മൂന്ന് സ്ഥാനാർത്ഥികളും വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം കൊടിപ്പടയിലേക്ക്. ആദ്യം ശ്രീ എ സമ്പത്ത്, ഒരു എം പി എന്ന നിലയിൽ പ്രവർത്തിച്ച ശേഷം തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയാനുണ്ടാകും. എങ്കിലും പ്രധാനമായും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ശ്രീ സമ്പത്തിനെ വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് താങ്കൾ പറയുക? നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങൾ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനായി വന്നെത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും നിങ്ങളെയും എന്നെയും എല്ലാം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും ഭീകരമായ വിലക്കയറ്റമാണെന്ന് സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അതിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടുകളിൽ തന്നെ പറയുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാർലമെൻറ്റിൽ പറയുകയാണ്. മന്ത്രിമാരടക്കം സമ്മതിക്കുകയാണ്. 30 വർഷക്കാലത്തെ ഏറ്റവും ഭീകരമായ വിലക്കയറ്റത്തിന് അതിന് ഉത്തരവാദികൾ നിങ്ങളോ ഞാനോ അടക്കമുള്ള സാധാരണ ജനങ്ങളല്ല, ഈ രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ്. ആ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാടിൻ്റെ എല്ലാ പ്രകൃതി വിഭവങ്ങളും പൊതുസമ്പത്തുക്കളും സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നടക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ഇൻഫ്ലേഷനാണ്. കാരണം ഇത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റേതായിരുന്ന ഒരു അധികാരം ഗവൺമെൻറ് തന്നെ സുഖമോട്ടോ വേണ്ട എന്ന് വയ്ക്കുന്നത് ഞങ്ങൾ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടല്ല, നിങ്ങളെപ്പോലുള്ള ജനങ്ങളോ മാധ്യമപ്രവർത്തകരോ ആവശ്യപ്പെട്ടിട്ടല്ല, ഈ നാട്ടിലെ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ആവശ്യപ്പെട്ടിട്ടല്ല. അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ അറിവുള്ളതായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഭീകരമായ അഴിമതി, ആ അഴിമതി രാജ്യത്തെ കാരണം തന്നെയാണ്. ഒരു അർബുദം പോലെ ഇങ്ങനെ അഴിമതി പടർന്നു പിടിച്ച് കിനാവള്ളിക്കരങ്ങൾ പോലെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളെയും ഗ്രസിക്കുമ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് കള്ളപ്പണം പാർക്ക് ചെയ്യപ്പെടുകയാണ്. അത് 10,000,000,000 കോടിക്കണക്കിന് രൂപയായി ഇന്ത്യക്ക് പുറത്തോട്ട് പാർക്ക് ചെയ്യപ്പെടുകയാണ്. ഇതെല്ലാം തന്നെ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ജന്മം നൽകുകയാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് പാർലമെൻറ്റും പാർലമെൻറ്റിന് പുറത്തുമുള്ള വേദികൾ പരമാവധി ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, പോരാട്ടങ്ങൾ അത് നടത്തുക എന്നുള്ളതും ഇത് അധികൃത ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതും ജനങ്ങളെ ഇക്കാര്യങ്ങളിൽ അണിനിരത്തുക എന്നുള്ളതും ഒരു പാർലമെൻ്റ് അംഗം ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെ കടമയാണ്. അത്തരം കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അടുത്തത് പാർലമെൻ്റ് അംഗത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ, നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും എനിക്ക് ആ വിധത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഈ സമയത്തിരുന്ന് കൊണ്ട് പറയുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളുടേതായ ഒരു പങ്കാളിത്തമുണ്ട്. ആ ജനങ്ങൾക്ക് തോന്നണം ഇത് ഞങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏത് വികസന പ്രവർത്തനങ്ങളും അത് ജനങ്ങൾക്കുള്ളിൽ തട്ടി ബോധ്യപ്പെടണം, ഇതെൻ്റേതാണ്, എനിക്ക് കൂടിയുള്ളതാണ്, എൻ്റെ കൂടി പങ്കാളിത്തമുള്ളതാണ് എന്നുള്ളതിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായി കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ പറയാനുള്ളത്. 5 കൊല്ലക്കാലത്ത് മാത്രമല്ല, അത് പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ മാത്രമാണ്. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊപ്പം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വിശ്വാസത്തിൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ
ആവശ്യപ്പെട്ടിരുന്ന ഒരു കുറി, ഏതായാലും രണ്ടെണ്ണം കിട്ടി. അതിലൊന്ന് ബിന്ദുകൃഷ്ണയാണ്, വളരെ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. അതും എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ഈ മണ്ഡലം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി തൊട്ടടുത്തുള്ള കൊല്ലമ്പോ ഇതിന് തൊട്ടപ്പുറത്ത് അതിരിടുന്ന തിരുവനന്തപുരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. ഈ രാജ്യത്ത് ഇവിടെ വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും വിലക്കയറ്റം എന്നത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമോ കോൺഗ്രസ്സുകാർക്ക് മാത്രമോ BJPക്കാർക്കോ മാത്രമോ അനുഭവപ്പെടുന്ന കാര്യങ്ങളല്ല. ഞാനടക്കമുള്ള നമ്മൾ അടക്കമുള്ള മുഴുവൻ പേരുടെയും പ്രശ്നം തന്നെയാണ്. അത് കേവലമായ കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങൾ കൊണ്ടല്ല എന്ന് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നിലപാട് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ആഗോളതലത്തിലുണ്ടാകുന്ന സാമ്പത്തിക വ്യതിയാനങ്ങൾക്കനുസരിച്ച് അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി നിൽക്കുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കുവാൻ അത്തരം വീഴ്ചകൾ പോലും ഉണ്ടാകാതെ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ രാജ്യത്തിന്റെ സർവതോമുഖമായ വികസനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒട്ടനവധി പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടി UPA ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ അതിന്റെ പങ്ക്, ചെറിയ പങ്ക് പോലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നത് തൊട്ടടുത്ത മണ്ഡലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന് മൂന്ന് മേഖലകളായി തിരിക്കാം. തീരദേശ മേഖല, ഇതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടുന്ന സമതല മേഖല, പിന്നെ മലയോര മേഖല. മലയോര മേഖലയുടെ വികസന സ്വപ്നങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ പ്രദേശം ഇവിടെ ഈ ആലങ്കോട് മുതൽ നമ്മൾ മാമത്തേക്ക് പോയാൽ ഗതാഗത കുരുക്കില്ലാതെ പീക്ക് ടൈമിൽ നമുക്ക് ആർക്കും ഇവിടെ ഒന്നും പോകുവാൻ കഴിയത്തില്ല. ഇതിന് പരിഹാരം കാണുവാൻ എത്രയോ വർഷങ്ങളായി ആലോചിക്കുന്നു. ആറ്റിങ്ങൽ ബൈപ്പാസ് വിസ്മൃതിയിലായി പോയത് എന്തുകൊണ്ട്? ആറ്റിങ്ങലിലെ നാലുവരി പാത വിസ്മൃതിയിലായി പോയത് എന്തുകൊണ്ട്? കഴക്കൂട്ടം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ഈ പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു. ബഹുമാനിയായ ശ്രീ സമ്പത്ത് MP അടക്കം പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലായിരുന്നു. അന്ന് അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടില്ല. ഇന്ന് ശ്രീ ശശി തരൂരിന്റെ തിരുവനന്തപുരത്തേക്ക് ആ മണ്ഡലം മാറിയപ്പോൾ അവിടെ 9 ട്രെയിനുകൾ നിർത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ റെയിൽവേയുടെ സമഗ്രമായ വികസനം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് അല്പം പോലും പങ്കില്ല. കടക്കാവൂരിൽ ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് ആവശ്യമായ സർവേകൾ തുടങ്ങി വെച്ചു. പക്ഷേ MPയുടെ കൃത്യമായ ഇടപെടലിന്റെ കുറവ് കൊണ്ട് അത് തിരുവനന്തപുരത്തേക്ക് പോയി. ഇങ്ങനെ ഒട്ടനവധി വികസന ആവശ്യങ്ങളുമായി ആറ്റിങ്ങൽ മണ്ഡലം നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ അതിനുള്ള മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീമതി ഗിരിജാകുമാരി, ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു കാലത്ത് അംഗീകരിക്കാതിരുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അതാണ് ആദ്യം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വരിക. എങ്ങനെ വിശദീകരിക്കും? കഴിഞ്ഞ 10 ഞാൻ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പാർട്ടിയിൽ നിന്നപ്പോൾ CPMനെ ഞാൻ വിശ്വസിച്ചത് നമ്മുടെ പാർട്ടി പിന്നെ കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചാണ് നിന്നിരുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ പാർട്ടിയെ 100% വിശ്വസിച്ച് വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു പ്രവണതയാണ് CPMന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തിന് ശക്തി പകരുവാൻ നരേന്ദ്രമോദിജിക്ക് മാത്രമേ, അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് മാത്രമേ കഴിയൂ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ BJPയിലേക്ക് വന്നത്. ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി നമ്മുടെ ഈ പാർലമെൻറ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ MPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഗ്രാമപഞ്ചായത്ത് ചെയ്യുമ്പോഴുള്ള കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസ്, അംഗൻവാടി കെട്ടിടങ്ങൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, പാർക്കുകൾ, കുട്ടികൾക്കുള്ള പാർക്കുകൾ, ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമപഞ്ചായത്തിന് ചെയ്യേണ്ട ചെറിയ ചെറിയ പദ്ധതികളാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും അല്ല ഒരു MPയുടെ ജോലി. MP ചെയ്യാത്ത കാര്യങ്ങളുടെ ഒരു വലിയ പട്ടിക ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ പറഞ്ഞു. മറ്റൊന്ന് ശ്രീമതി ഗിരിജ പറഞ്ഞ കാര്യം, പാർട്ടിക്കാരെ തന്നെ തള്ളി പുറത്താക്കിക്കൊണ്ടാണ് ഇവിടെ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ മെമ്പറുടെയോ റോളാണ് ഇവിടെ മെമ്പർ ഓഫ് പാർലമെന്റ് വഹിച്ചതെന്നാണ്. സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ അത് തടയുന്നതിന് വേണ്ടി പാർലമെന്റ് നിയമനിർമ്മാണ പ്രക്രിയ ക്രിമിനൽ ലോ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ടിയുള്ള ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിനെ പലപ്പോഴും ഈ താങ്ങി നിർത്തുകയും അതുപോലെ തന്നെ ചാരി നിൽക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്ന രണ്ട് പാർട്ടികളുണ്ട്. ഒന്ന് സൈക്കിളാണ്, മറ്റത് ആനയാണ്. അത് പാർലമെൻറ്റ് അടിച്ചു പിരിക്കാൻ പോലും അവർ മാത്രം വിചാരിച്ചാലും മതി, വേറെ ആരും വേണ്ട, നഞ്ച് നാന്നാഴിയുടെ ആവശ്യമില്ല. പക്ഷേ അവർ തന്നെ ഈ നിയമം കൊണ്ടുവരാൻ സമ്മതിക്കാതിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീമതി മീരാകുമാർ വിവിധ പാർട്ടികളിലെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഇതിലെ കുറച്ച് നിയമവശവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും തന്ന് ഇവിടെ എൻ്റെ മുറിയിലിരുന്ന് ആദ്യം ചർച്ച ചെയ്ത് ഒരു കരട് രൂപീകരിക്കുന്നതിൻ്റെ പ്രാഥമിക രൂപം. അവിടെ ഒരു കോൺഗ്രസ് MP പോലും ഈ പറയുന്ന ക്രിമിനൽ ലോ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സ്പീക്കറോട് അങ്ങനെ വിളിച്ചുകൂട്ടിയ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞു. മനോരമ എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ മനോരമയെ ആശ്രയിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഇതാണല്ലോ റെയിൽവേയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താ പദവി മാറാൻ 10 crore അല്ലേ? ഒരു ഉദ്യോഗത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ഇതാണ് ഇന്ത്യയുടെ റെയിൽവേയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം നാണം കെട്ടൊരവസ്ഥ മറ്റെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ കഴക്കൂട്ടം എന്ന് പറയുന്നതേ ഇന്ന് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. രാഷ്ട്രീയമായ എതിർപ്പുള്ളവർക്കും അറിയാവുന്ന ഒരു കാര്യം,
യശശരീരനായ ശ്രീ വർക്കല രാധാകൃഷ്ണൻ എം പി ആയിരിക്കുന്ന കാലത്ത് എഴുതി കൊടുത്ത് സമ്മർദ്ദം ഉപയോഗിച്ച് തീവണ്ടികൾക്ക് സ്റ്റോപ്പ് ചോദിച്ച് ആ ടെക്നോ പാർക്കിലുള്ള ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവരെ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആളുകൾ നേടിയെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഞമ്മളാണ് 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 അങ്ങനെ കടന്നു വന്നെല്ലാം പറയുന്നത് ശരിയല്ല. കല്ലമ്പലത്തിൻ്റെ ഇപ്പുറത്ത് തുടങ്ങി മാമത്തിൻ്റെ അപ്പുറത്ത് തെക്ക് വന്ന് തീരേണ്ടതായിട്ടുള്ളൊരു ബൈപ്പാസ്, ആ ബൈപ്പാസ് നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം മാത്രമല്ല, ഈ നാടിൻ്റെ ആവശ്യമാണ്. ഇവിടെ ഈ ആറ്റിങ്ങൽ വഴി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത്, തിരുവനന്തപുരത്തേക്ക് പോണ ആളുകളെല്ലാവരും ആറ്റിങ്ങലുകാരല്ലോ, എന്നാണ് ചിറയിൻകീഴുകാർ മാത്രമല്ലല്ലോ പോണത്. ഇത് വടക്ക് നിന്ന് തെക്കോട്ടെ ആംബുലൻസ് ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ ചോദിക്കുകയുണ്ടായി, അദ്ദേഹത്തിന് മുമ്പിലും പുറകിലും എസ്കോട്ടും പൈലറ്റും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ കുരുക്കിൽപ്പെട്ടാൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിന് 2 തവണ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും, 2 തവണയാണ്. 2-ാമത്തെ തവണ നോട്ടിഫൈ ചെയ്യുന്നത് ഔട്ട് ഓഫ് ടേൺ പ്രയോറിറ്റിയിലാണ്. കേരളത്തിലെ ഗവൺമെൻറ് 1 ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ആണ്, ബിക്കോസ് ദ ലാൻഡ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സിറ്റിംഗ് എംപിയുടെ അവകാശവാദങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇവിടെ നിന്നപ്പോ അനിക്സ്പ്രയുടെ ഒരു പരസ്യം ഉണ്ടല്ലോ, പൊടി പോലും ഇല്ല കാണാൻ. ഈ മണ്ഡലത്തിലുടനീളം യാത്ര ചെയ്യാൻ സിറ്റിംഗ് എംപിയുടെ വികസന പദ്ധതികൾ ഒന്നും കാണുവാനില്ല എന്ന് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ പദ്ധതികൾ, ഐസർ അടക്കമുള്ള, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു റോൾ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അവിടുത്തെ എം എൽ എ അരുവിക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ജി കാർത്തികേയന്റെ ശ്രമഫലമായി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തന്റേതെന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? തീർച്ചയായും സ്ഥലത്തെ എം പി എന്ന നിലയിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തെ ആചാര മര്യാദയോടുകൂടി അതിൽ ഇരുത്തുവാനുമുള്ള മാന്യതയും മര്യാദയും കാണിച്ചു എന്നതിനപ്പുറത്തേക്ക് അത് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വളരെ ഏറ്റവും കുറവായിരുന്നു, കുറഞ്ഞ ഡിഗ്രിയിൽ ഉള്ളതായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, കൊല്ലത്ത് റെയിൽവേ ബൈപ്പാസിന് പണം കിട്ടും, കൊല്ലത്ത് ഭൂമി അക്യൂർ ചെയ്യപ്പെടും, തിരുവനന്തപുരത്ത് ഭൂമി അക്യൂർ ചെയ്യപ്പെടുകയും പണം കൊടുക്കുകയും ചെയ്യും, പണം കൊടുക്ക കോമ്പൻസേഷൻ കൊടുക്കുന്നതിനുള്ള റേറ്റ് ഉയർത്തുകയും ചെയ്യാം, ആലപ്പുഴയിൽ അതാകാം, ആറ്റിങ്ങിൽ മാത്രം എന്തേ ആകുന്നില്ല, ആറ്റിങ്ങിൽ അതാകുന്നില്ല എങ്കിൽ കേരള ഗവൺമെന്റ് അതിനെതിരെ നിൽക്കുന്നുവെങ്കിൽ ആറ്റിങ്ങലിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജനപ്രതിനിധിക്ക് അതിനെതിരെ പ്രതിഷേധിക്കാമായിരുന്നല്ലോ. ഒരു തവണയെങ്കിലും ബഹുമാനപ്പെട്ട ജനപ്രതിനിധി ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് വിഘാതമായി നിൽക്കുന്നു എന്ന് പറഞ്ഞതായി ഈ പറയുന്ന പത്രങ്ങളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായും പ്രദേശത്തിന് എന്നെ തെരഞ്ഞെടുത്തയച്ചാൽ, ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുത്തയച്ചാൽ തീർച്ചയായും പ്രാഥമിക ഉത്തരവാദിത്വം തെരഞ്ഞെടുത്തയക്കുന്ന ജനങ്ങളോടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് എം പിമാര് കൂടുതൽ കാശുകൾ 100 കോടി രൂപ വരെ വികസനം നടത്തിയിട്ടുള്ളപ്പോൾ നമ്മളെ എം പി കിട്ടിയ 25 കോടി രൂപയുടെ വികസനം പോലും ഇവിടെ നടത്തിയിട്ടില്ല. ഏതോ ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ പരമ്പരാഗത തൊഴിൽ, ഇവിടെ ഏതെങ്കിലും ഒരു നെയ്ത്ത്, കയർ, ഇതിൻ്റെ ഏതെങ്കിലും കാര്യം എം പി മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഇവിടെ റോഡിൻ്റെ ഗതാഗത കുരുക്ക്, എത്ര കാലമായിട്ട് നമുക്ക് ശബരിമലയിൽ പോയിട്ട് വന്നാൽ പോലും 2 മണിക്കൂറോടെ ആറ്റിങ്ങൽ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനൊന്നും ഒരു മാറ്റം ഇതേവരെ ഉണ്ടായിട്ടില്ല. അതിനെല്ലാം ശാശ്വത പരിഹാരം കാണാൻ ഈ നാട്ടിലെ ഈ പാർലമെൻറ്റിലെ, ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൂഗിളിൽ, വിക്കിപീഡിയയിൽ ലോകത്തിലെ ഏറ്റവും അഴിമതി നടക്കുന്ന രാജ്യം ഏതെന്ന ചോദ്യത്തിന് അതിൽ നൽകുന്ന ഉത്തരം ഇന്ത്യ എന്നാണ്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് 1 2G സ്പെക്ട്രം അഴിമതി, 2 കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, 3 കൽക്കരിപ്പാടം അഴിമതി. അത്തരം ഒരു രാഷ്ട്രീയ പ്രതിനിധിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ മാനസികമായി ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഈ രാജ്യത്ത് അഴിമതി തിരിച്ചറിയുന്നതിന് വേണ്ടി ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ലോക രാജ്യങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അടക്കം ലോക്പാൽ ബില്ല് 4 പതിറ്റാണ്ടായി ഈ രാജ്യത്തിന്റെ സ്വപ്നമായിരുന്നു. അഴിമതിക്കെതിരെയുള്ള കുരിശു യുദ്ധത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറുന്ന ഒട്ടനവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും അധികാര കേന്ദ്രങ്ങളെ കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടുകൂടി അറിവ് പകർന്നു കിട്ടുന്നത്. തീർച്ചയായും കോൺഗ്രസ് അഴിമതിക്കെതിരാണ്. ആ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങളെ സമീപിക്കുന്നു. ഏറ്റവും വലിയ ഈ സംസ്ഥാനത്ത് നടന്ന അഴിമതി രാവിലെ എന്തിനാണ് അഭിപ്രായം? അതിൽ കൂടി ഒരു അഴിമതി ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടോ? പിന്നെ വികസനം, വികസനത്തിന്റെ കാര്യത്തിൽ വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യ ചർച്ചാ വിഷയം. ടോള് വിരിക്കുന്നതുകൊണ്ട് എം പി ലൈൻ വ്യക്തമാക്കി കഴിഞ്ഞു പുള്ളിയുടെ നിലപാട്, ടോള് വിരിക്കുന്നതുകൊണ്ട് എൻ എച്ച് വികസിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ടോള് വിരിക്കുന്നു, എൻ എച്ചിനെ ഞാൻ വികസിപ്പിക്കുന്നത് എതിരാണ്. അഴിമതി നടക്കുന്നു, അതുകൊണ്ട് റെയിൽവേ വികസനം വേണ്ട. 10 കോടിയുടെ പേപ്പർ എടുത്ത് കാണിച്ച് ഇനി റെയിൽവേ വികസനം വേണ്ട.
എം പിക്ക് എത്ര ധൈര്യം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ? ബഡ്ജറ്റ് അവതരണ വേളയിൽ അവഗണനക്കെതിരെ സി പി എം എം പിമാർ ശബ്ദം ഉയർത്തി. ഇങ്ങനെ വായിച്ചാൽ ഇത് മനസ്സിലാവും. ഉണ്ണികൃഷ്ണ ഇങ്ങനെ വെച്ചാൽ പിന്നെ തലകുത്തരുന്ന അത് അവരോട് ചോദിക്കണം. വേറെ പറഞ്ഞു ഇത്രം വായിക്കുന്ന നമ്മുടെ സ്ഥിര സ്വഭാവമാണ്. അതിപ്പോ ആർക്കെങ്കിലും ഇല്ലായ്മ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ആറ്റിങ്ങൽ ആരാധനയായ ആരാധ്യയായ ശ്രീ വസുമതിജി നായർ അവരുടെ ഭരണഫലമായി കൊണ്ടുവന്ന പാർക്കാണിത്. ഇവിടെ എം പി പ്രാദേശിക വികസന ഫണ്ട് നേടി വെച്ചിരിക്കുന്നു. എത്ര രൂപയുടെ വികസന ഫണ്ടാണ്? എത്ര രൂപയുടെ വികസന ഫണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എം പി? ഇതിനെ നോക്കണേ, ഇവിടെ എത്ര രൂപയുടെ വികസന ഫണ്ട് എഴുതി വെച്ചിട്ടില്ല. ഇവിടെ എം പി എത്ര വികസന രൂപയുടെ വികസന ഫണ്ട് നേടി വെച്ചിട്ടില്ല. വികസന ഫണ്ട് നേടി വെച്ചിട്ടില്ല. വൻ അഴിമതിയാണ് നടന്നത് ഈ പാർക്കിന്റെ പേരിൽ. വൻ അഴിമതി. ഒരു കുട്ടിക്ക് ഉടുപ്പ് തച്ചു കൊടുക്കുന്ന മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു കൊച്ചിന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ വസുവി നേരം കൊണ്ടുവന്ന പാർക്കിന് എത്ര രൂപയുടെ വികസന ഫണ്ട് എന്ന ബഹുമാനപ്പെട്ട എം പി എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി സ്വന്തം മക്കളെ അടുത്ത് വിളിച്ച് ചോദിക്കുക, പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ സമ്പത്ത് എം പി ഫണ്ട് ഉപയോഗിച്ച് മക്കളുടെ സ്കൂളിന് എന്ത് ചെയ്തു തന്നു എന്ന് ചോദിച്ചാൽ മതി. ആ മക്കൾ പറയും അത്തരം കുട്ടികളില്ലാത്ത സ്കൂളാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സംസ്ഥാനത്തെ ഗവൺമെന്റിനോട് തന്നെ ചോദിക്കണം. ടിവിയിലുമുള്ള ഏറ്റവും വലിയ പരസ്യം എന്താണ്? ശൗചാലയം ഉണ്ടാക്കണം, കക്കൂസ് ഉണ്ടാക്കണം. എന്താണ് 66 ആണ്ട് പിന്നിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 56ാമത് വർഷം ഭരിക്കുന്ന നിങ്ങൾ ചോദിക്കേണ്ടത്? ഇന്ന് ഈ കക്കൂസ് ആർക്കെങ്കിലും വേണോ? ഉണ്ടോ? ഇല്ല. ഇന്ന് വീടില്ലാത്തവരുണ്ടോ? കറണ്ട് ഇല്ലാത്തവരുണ്ടോ? എന്താണ് യാഥാർത്ഥ്യമെന്ന് ബഹുമാനിയായ ബിന്ദുകൃഷ്ണയ്ക്ക് അറിയാമോ? കേരളത്തിൽ 79% പേർക്കൊണ്ട്, ബാക്കി 27 സംസ്ഥാനങ്ങളിൽ 100 കുടുംബങ്ങളെടുത്ത 24 കുടുംബത്തിന് വീടും കക്കൂസും ഉള്ളൂ. 76 പേർക്കില്ല. ഞാനൊന്ന് പറയട്ടെ, ബംഗാളിലെ ഭരണ വൈകല്യം കൊണ്ട് ഇവിടെ ഈ ആറ്റിങ്ങൽ അടക്കം ബംഗാളികളെ തട്ടിയിട്ട് നടക്കാൻ വയ്യാതായിരിക്കുകയാണ്. ആവടിയിൽ കോൺഗ്രസ് സോഷ്യലിസം പ്രഖ്യാപിച്ചിട്ട് എത്ര വർഷമായി? എന്താ എവിടെയായിരുന്നു കോൺഗ്രസ്? ഒന്ന് ഗരീബി കടാവ്. അങ്ങനെയല്ല, ആറ്റിങ്ങൽ മാത്രമല്ല, എല്ലാ ഏത് കാര്യം ചോദിക്കാം. അവിടെ അവിടെ എവിടെയെങ്കിലും കോൺഗ്രസിന് എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ അത് ഏറ്റെടുക്കും, ആ തെറ്റ് തിരുത്തും, ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും. 6 പതിറ്റാണ്, 56 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് 2 ഭൂരിപക്ഷത്തിൽ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും വനിതാ പ്രാതിനിധ്യം ഇതുവരെ ഇന്ത്യയിൽ ഫലവത്തായിട്ടില്ല. ഇങ്ങേറ്റം തെലുങ്കാന ബില്ല് അവതരിപ്പിച്ചതിൻ്റെ 1/10 എഫർട്ട് എടുത്തിരുന്നുവെങ്കിൽ വനിതാ ബില്ല് ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കാമായിരുന്നു. വനിതാ ഉപാധ്യക്ഷ എന്ന നിലയിൽ എന്താണ് ബിന്ദുകൃഷ്ണയ്ക്ക് പറയാം? കോൺഗ്രസിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 33% സംവരണം ഈ രാജ്യത്തെ കോടിക്കണക്കായ സ്ത്രീകൾക്ക് കിട്ടിയത്. 50% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ശ്രീമതി സോണിയാഗാന്ധി ഉയർത്തിയ ആശയമായിരുന്നു. അത് നടപ്പിലാക്കി ഈ രാജ്യത്തെ, ഇത് കേരളത്തെ മാത്രം നടപ്പാക്കിയല്ല, ഈ രാജ്യത്തിന് പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കി. പാർലമെന്റിൽ പങ്കെടുക്കേണ്ട സമയത്ത് പാർലമെന്റിൽ പങ്കെടുക്കണം, പാർലമെന്റ് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടപ്പോ അതിൽ ചർച്ചകളിൽ പങ്കെടുക്കണം, ബില്ല് അവതരിപ്പിക്കുമ്പോ ആ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കണം, ഭേദഗതി നിർദ്ദേശങ്ങൾ വെക്കണം. ഭക്ഷ്യ സുരക്ഷാ നിയമത്തിനെ കുറിച്ച് പറഞ്ഞു, നല്ലത് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. 47 ഭേദഗതികളാണ് ഞാൻ കൊടുത്തത്. ആ ഭേദഗതികൾ കൊടുത്തത് ഒരു വ്യക്തിക്ക് 7 കിലോഗ്രാം കുറഞ്ഞത്, ഒരു കുടുംബത്തിന് 35 കിലോഗ്രാം കുറഞ്ഞത്. നിങ്ങൾ അരിയും ഗോതമ്പും കൊടുക്കുന്നു, നല്ലത്. അത് കൊടുക്കുമ്പോൾ തന്നെ അരിക്കും ഗോതമ്പിനും 2 വില ഇടരുത്. അത് മാത്രമല്ല, അതിനോടൊപ്പം പഞ്ചസാര കൊടുക്കണം, അതിനോടൊപ്പം ഭക്ഷ്യ എണ്ണ കൊടുക്കണം. നിങ്ങൾ ഇപ്പോൾ ഉള്ള പൊതുവിതരണ ശൃംഖല അത് ശക്തിപ്പെടുത്തണം. റേഷനുകൾ അടച്ചുപൂട്ടുകയാണ് നാട്ടിൽ. ഇവിടെ ഇത് ശക്തിപ്പെടുത്താതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൊടുക്കേണ്ടുന്ന വിഹിതം അത് കൊടുക്കണം. ഇതെല്ലാം സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളായി മാറ്റുകയാണ്. ഇതെല്ലാം ഡൽഹിയിലേക്ക് വലിക്കുകയാണ്. ഡൽഹിയിൽ ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാർലമെന്റിൽ നിന്നുള്ള പ്രിന്റൌട്ടിന്റെ കോപ്പിയിൽ വെച്ച് ആറ്റിങ്ങൽ സമ്പത്ത് എം പി 82% മാത്രമേ തുക ചിലവഴിച്ചിട്ടുള്ളൂ. എന്നാൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഫണ്ട് വിനിയോഗിച്ചിന് എം കെ രാഘവൻ കോഴിക്കോട് എം പി 96%, ജോസ് കെ മാണി 93%. അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കള്ളക്കണക്കുകളും ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതായത് ചക്കയെന്ന് പറയുമ്പോൾ ചുക്കെന്ന് പറയുന്ന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. ഇതിന്റെ വെബ്സൈറ്റ് ഏറ്റവും കൂടുതൽ പുതുക്കി പുതുക്കി വരുന്നതിൽ ഞാൻ അതിൽ ഒരു കാര്യം മാത്രമേ അവകാശപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യത്തിൽ എം പി ഫണ്ട് വിനിയോഗത്തിൽ മുമ്പന്തിയിലെത്തി. ശതമാനത്തിന്റെ മാത്രമല്ല, അനുവദിക്കപ്പെട്ട തുക കൂടി അതിനകത്ത് നോക്കണം.
പത്ത് രൂപ അനുവദിക്കപ്പെടുന്ന ഒരാള് 10 രൂപ അനുവദിക്കപ്പെട്ട് 9 രൂപ ചെലവഴിച്ചാൽ അത് 90% വിനിയോഗമായി. 100 രൂപ അനുവദിക്കപ്പെട്ട് അയാൾ 85 രൂപ വിനിയോഗിച്ചാൽ അത് 85% ആവും. നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുള്ള കണക്കിൻ്റെ ഏറ്റവും കൂടുതൽ MDF ഫണ്ട് വിനിയോഗിച്ചയാൾ ഞാൻ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട, അത് ഇപ്പോഴും ആധികാരികമായി പറയുകയാണ്. ഇങ്ങോട്ട് ഈ സൈസ് വരട്ടൊന്നും എടുക്കണ്ട, ഈ പണി മുഴുവൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. അത് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നണ്ട. ഞാൻ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമ്പോൾ ഒരു കുറ്റി ഗ്യാസിന് 60 രൂപയായിരുന്നു. 60 രൂപയായിരുന്നു. ഇപ്പോ അതിന്റെ വില അറിയാമല്ലോ, ഏകദേശം 1500 രൂപയ്ക്ക് അടുത്തായി. നിങ്ങളുടെ ഭരണ നേട്ടമാണ്. മറുപടി പറയണം. ഞാനൊരു വീട്ടമ്മയാ, എന്റെ വീട്ടിൽ ഗ്യാസ് എടുക്കാറുണ്ട്. ഞാൻ 300 രൂപ 400 രൂപ ഒക്കെ കൊടുത്തെടുക്കുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് വേണ്ടി 400 രൂപ കൊടുത്തിരുന്നില്ല 500 രൂപ കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു, സബ്സിഡി ഇനത്തില് കേന്ദ്ര ഗവൺമെന്റ് നമ്മള് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കുകയാണ്. എനിക്കറിയാം. 5 വർഷം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും 5 വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ടും സേവനം അനുഷ്ഠിച്ച ഇന്ത്യയിലെ പിന്നെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് വരെ വാങ്ങിച്ച എന്നെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അത് പാർട്ടി കുറെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കമ്മിറ്റി, CPM ഒരു കമ്മിറ്റി കൂടുമ്പോൾ ഒരു ദിവസം ചർച്ച ചെയ്ത് തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം സമയം കണ്ടെത്തിയാണ് ആ കമ്മിറ്റി തീർക്കുന്നത്. ഇപ്പം രാജാവ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിശ്ചയിച്ച് ഇങ്ങ് വരും, പ്രജകളെ വിളിക്കും, 5 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അതിലെല്ലാം പൊറിഞ്ഞുമുട്ടിയാണ് ഈ വക കാര്യങ്ങളിൽ, എതിർക്കേണ്ട കാര്യങ്ങളിൽ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തതും പിന്മാറിയത്. ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ രമ സ്ത്രീയല്ലേ? രമയെ ആരാണ് വിധവയാക്കിയത്? എന്നിട്ട് പാർട്ടിക്കാർ ജയിലിൽ പോയി അവരെ സംരക്ഷിക്കുന്നു? എന്തിനു സംരക്ഷിച്ചു? അതിനൊക്കെ മറുപടി പറയേണ്ടത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയേണ്ടത്. പ്രധാനമായി ബൈപ്പാസ്, ടൂറിസം വികസനം, അരുവിക്കര, പൊന്മുടി ഭാഗങ്ങളിലുള്ള ടൂറിസം വികസനം, ശിവഗിരിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ശിവഗിരിയിലെ തീർത്ഥാടനത്തിനെത്തുന്ന ആൾക്കാരുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ചെയ്യും. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പദ്ധതികൾ, ഇവിടെയുള്ള ആൾക്കാരുടെ പുരോഗതിക്ക് വേണ്ടി, നാടിന്റെ പുരോഗതി, ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയാണ് UDF ഈ മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത്. ഇവിടെ ഈ ചർച്ചകളിൽ നിന്ന് വ്യക്തമായതുപോലെ മണ്ഡലത്തിന്റെ അവികസിത മണ്ഡലം എന്നുള്ള അപഖ്യാതിയിൽ നിന്ന് ഈ മണ്ഡലത്തെ രക്ഷിക്കുവാനും ഈ മണ്ഡലത്തിന് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളുടെയും വിഹിതം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തും എന്ന ബോധ്യം ഈ നാട്ടിൽ ജനങ്ങളുള്ളത് കൊണ്ട് വിജയപ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ CPMന്റെ ഉന്മൂലന രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുവാൻ കോൺഗ്രസിനോടൊപ്പം ഈ രാജ്യത്തെ ജനങ്ങൾ നിൽക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. പാർട്ടി വിടുന്നവരെ പട്ടടയിലേക്കെടുക്കുന്ന CPMന്റെ നയത്തിനെതിരായിട്ട് സമാധാനത്തിന്റെ സന്ദേശവുമായി കേരളത്തിൽ ജനങ്ങൾ നിലനിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിജയപ്രതീക്ഷയാണ്. UDFന്റെ പ്രതിനിധി എന്ന നിലയിൽ ആറ്റിങ്ങലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ മുന്നിൽ ഞങ്ങൾ വെച്ചു പുലർത്തുന്നു. ശ്രീ സമ്പത്തിന്റെ വിജയപ്രതീക്ഷകൾ എങ്ങനെയാണ്? സാമ്രാജ്യത്വത്തിന് മുട്ടുകുത്തുന്നതായ നയങ്ങൾക്കെതിരായി, വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതുണ്ട്. സഖാ വഴിക്കോടൻ രാഘവൻ കൊല ചെയ്യപ്പെട്ടത് ഈ മണ്ണിലാണ്. സഖാ വഴിക്കോടൻ രാഘവന് ഭാര്യയും മക്കളും ഉണ്ടായി. ഇവിടെ നിങ്ങളീ പറയുമ്പോൾ തന്നെ സഖാവ് KV സുധീഷിന് അമ്മ അച്ഛൻ ഒക്കെ ഉണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അപലപിക്കപ്പെടേണ്ടതും തന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് എന്റെ പാർട്ടിയാണ് ആക്രമണകാരി. 3 വയസ്സുള്ള ഒരു കുട്ടി കിടക്കപ്പായിൽ വെച്ച് അവന്റെ അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് കാല് മുറിക്കപ്പെട്ട് അവിടെ കിടക്കുന്നതായ
മനുഷ്യനോട് ഇന്ന് വരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യനെയാണ് ആറ്റിങ്ങൽ ഇവിടെ കൊണ്ടുവന്ന് ആദരിച്ചത്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ അക്രമികളാണ്, FIR ഇല്ല, ചാർജ് ഷീറ്റ് ഇല്ല, കുറ്റവിചാരണ ഇല്ല, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നില്ല. നിങ്ങൾ പറയുകയാണ് നിങ്ങളാണ് ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാർ. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചോ, നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചോ, നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തോ, നിങ്ങൾ ഞങ്ങളെ കള്ളക്കേസ് കുടിയിക്കോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനടക്കം വാറണ്ടിലാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തിറങ്ങണതിന് മുമ്പ് ഒരു പോലീസുകാരൻ എന്നെ പിടികൂടി കൊണ്ടുപോയാൽ എന്നെ കോടതിയിൽ ഹാജരാക്കണമല്ലോ എന്ന് പോലും ഒരു പക്ഷേ വിശ്വാസം ഇല്ല. നിങ്ങൾക്ക് നന്ദി ചെയ്തു തന്ന കാര്യങ്ങൾക്ക്. ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളും പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ ആറ്റിങ്ങലിൽ ചൂടേറിയ ചർച്ചയാണ്. വരും ദിവസങ്ങളിൽ പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമെന്ന് നമുക്കറിയാം. വളരെ നന്ദി വോട്ടർമാർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. കൊടിപ്പട മറ്റൊരു മണ്ഡലത്തിൽ നാളെ. നമസ്കാരം.